പുരാതനമായൊരു മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ മൂടാടി ജംഗ്ഷനോട് ചേർന്ന് രാമായണ മാസമെന്നും പഞ്ഞമാസമെന്നും അറിയപ്പെടുന്ന കർക്കിടകത്തിലെ കർത്തവാവ് ദിനമാണ് ഹിന്ദുക്കൾ കർത്തവാവായി ആചരിച്ചു വരുന്നത്. കർത്തവാവ് ദിനം പ്രതിബലിക്കും പ്രതിതർപ്പണത്തിനും പ്രസിദ്ധമായി കരുതി വരുന്നു. പ്രസ്തുതമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലുമായി പ്രതിതർപ്പണത്തിന് സൗകര്യം പൊതുവെ ഏർപ്പെടുത്തുക പതിവാണ്. വർക്കല പാപനാശം, പെരുമ്പാവൂർ ചേലമറ്റം, തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ മഹാദേവ ക്ഷേത്രം, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം, ചാവക്കാടിന് സമീപത്തായുള്ള പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, വടക്കൻ മലബാറിലെ പ്രസിദ്ധമായ ശ്രീ ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം എന്നിവയാണ് കേരളത്തിലെ പ്രധാന പ്രതിതർപ്പണ കേന്ദ്രങ്ങളിൽ ചിലതായി കണ്ടുവരുന്നത്. ഉരുപുണ്യക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തായാണ് അതിപുരാതനവും പ്രസിദ്ധവുമായ ശ്രീ മൂടാടി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉരുപുണ്യക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര കവാടത്തിന് സമീപത്ത് നിന്നും ഏകദേശം 150 മീറ്റർ റോഡിൻ്റെ വടക്ക് മാറിയാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മി സമേതനായ നരസിംഹാവതാര സങ്കല്പത്തിലുള്ള ശ്രീ മഹാവിഷ്ണു വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ കുടികൊള്ളുന്നത്. മൂടാടിക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രകുളം നാഷണൽ ഹൈവേക്ക് സമീപം അന്യാധീനപ്പെട്ടു കിടക്കുകയാണ്. മെയ് മാസത്തിലായാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം കൊണ്ടാടാറുള്ളത്. ഉരുപുണ്യക്കാവിലമ്മയുടെ തിരുമുമ്പിൽ പ്രതിതർപ്പണത്തിനെത്തുന്നവർ മൂടാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി ഭഗവത് ദർശനം നടത്തുന്നത് വഴി പൂർവികർക്ക് നിത്യശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷിപ്രപ്രസാദിയും പ്രതിമോഷദായകനും ഭക്തവത്സലനുമായി ശ്രീ മഹാവിഷ്ണു വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം മൂടാടി ദേശത്തിൻ്റെ തിലകക്കുറിയായി മൂടാടി ടൗണിന് സമീപം സ്ഥിതി ചെയ്യുന്നു. മൂടാടി കുടുംബവകയായ ഇല്ലപ്പറമ്പ് എന്നറിയപ്പെടുന്ന അമ്പലപ്പറമ്പിൽ ക്ഷേത്രത്തിനായുള്ള 50 സെൻറ് സ്ഥലത്താണ് ശ്രീ മൂടാടി മഹാവിഷ്ണു ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ദുർഗാദേവി, ഗണപതി, അയ്യപ്പൻ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവന്മാരായി കുടികൊള്ളുന്നത്. ചെങ്കല്ലിൽ നിർമ്മിതമായ പഴയ ശ്രീകോവിലിൻ്റെ മറ്റും അവശിഷ്ടങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഇപ്പോഴും കാണാവുന്നതാണ്. 2009 നടന്ന സ്വർണപ്രശ്ന വിധി പ്രകാരം മൂടാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും ഉരുപുണ്യക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായി കണ്ടെത്തിയെന്നാണ് വിശ്വാസം. ഉരുപുണ്യക്കാവിലമ്മയുടെ തിരുമുമ്പിലായുള്ള സമുദ്രതീരത്ത് ബലിതർപ്പണം നടത്തി ക്ഷേത്രകുളത്തിൽ സ്നാനം ചെയ്ത് ദേവീ ദർശനം നടത്തിയ ശേഷം ഉരുപുണ്യക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന മൂടാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി ഭഗവത് ദർശനം നടത്തുന്നത് വഴി പ്രതിക്കൾക്ക് മോശം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രതിമോശപ്രാപ്തിക്ക് വൈഷ്ണവ സങ്കേതം ഉത്തമമാണെന്നാണ് കരുതുന്നത്. മൂടാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് 28-29 ദിനങ്ങളിലായാണ് പ്രതിഷ്ഠാദിന മഹോത്സവം കൊണ്ടാടുന്നത്. പൂളയ്ക്കൽ എന്ന പഴയ നാമം ലോപിച്ചാണത്ര മൂടാടി ദേശത്തിന് മൂടാടി എന്ന പേര് വന്നത് എന്ന് കരുതി വരുന്നു. ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചതുർഭാഗമായിട്ടുള്ള മഹാവിഷ്ണുവാണ് ഇവിടെ മെയിൻ പ്രതിഷ്ഠ. കൂടാതെ ഗണപതി അമൃതകുംഭത്തോടു കൂടിയുള്ള വളരെ അപൂർവങ്ങളിലായിട്ടുള്ള ഒരു ദീപപ്രതിഷ്ഠ അമൃതകുംഭം എഴുതിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ദുർഗ ഇത്രയും പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ. പിന്നെ അടുത്തുള്ള ഉന്നകാവക്ഷേത്രമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ക്ഷേത്രമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുണ്യകാവിൽ
ബലിതർപ്പണം ആയിട്ടുള്ള ഒരു പ്രാധാന്യം കണ്ടുവരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബലിതർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം വിഷ്ണുവിനാണ്. കാരണം വൈകുണ്ഠനാഥനാണ് വിഷ്ണു. അപ്പോൾ പരേതാത്മാവിനെ വിഷ്ണുപാദത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് സങ്കല്പം നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരം. അപ്പോൾ അവിടെ ബലിതർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഷ്ണുപാദത്തിൽ പ്രാർത്ഥിച്ച് നെയ്വേദ്യം വെച്ച് പ്രാർത്ഥിച്ച് പരേതന്മാർക്കുള്ള ഒരു ആത്മശാന്തി അതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയൊരു പ്രാധാന്യമാണ്. പിന്നെ കർക്കിടക മാസത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും മഹാഗണഹോമം നടത്തി വരാറുണ്ട്. കർക്കിടകം എന്ന് പറയുമ്പോൾ ഒരു പഞ്ഞമാസമാണ്. അപ്പോൾ മാനസികവും ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് ഒരു അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ട് മഹാഗണഹോമം കഴിക്കുന്നത് വളരെ ഉത്തമമായിട്ട് നമ്മൾ വിശ്വസിച്ചു. അങ്ങനെ ഏറെക്കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. നല്ല ആളുകളും അക്ഷരമാരത്തിന് ആചരിച്ചുകൊണ്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ക്ഷേത്രം നല്ലൊരു അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെന്നുള്ളതാണ് വിശ്വാസം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തെറ്റ് നല്ല മാത്രമല്ല. മൂടാടിക്കുളം എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളം ഇന്നും അന്യാധീനപ്പെട്ടു കിടക്കുകയാണ്. രാമായണ മാസം, മണ്ഡലമാസം, നവരാത്രി എന്നിവയും ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. ദുർഗാദേവി, ഗണപതി, അയ്യപ്പൻ എന്നിവർ ഉപദേവന്മാരായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മി സമേതനായി, ചതുർബാഹുവായി, നരസിംഹാവതാര സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ശ്രീ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ഉരുപുണ്യക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്തുന്നവർ തങ്ങളുടെ പൂർവികർക്ക് നിത്യശാന്തിക്കായി മൂടാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവത് ദർശനം നടത്തുന്നത് ഉത്തമമായി കരുതി വരുന്നു. കോഴിക്കോട് കണ്ണൂർ നാഷണൽ ഹൈവേയിൽ കൊയിലാണ്ടിക്കും പയ്യോളിക്കുമിടയിലായി മൂടാടി ദേശത്തായാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ശ്രീ പിശാരികാവ് ഭഗവതി ക്ഷേത്രം മൂടാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു. ഈ അടുത്ത് നടന്ന സ്വർണപ്രശ്ന വിധിപ്രകാരം ഭഗവത് വിഗ്രഹം ക്ഷേത്രക്കിണറ്റിൽ ഉടഞ്ഞു കിടക്കുന്നുണ്ടെന്നും മുല്ലപ്പള്ളി ശ്രീ നാരായണ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രക്കിണറ്റിലിറങ്ങി ഭഗവത് വിഗ്രഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച് ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. 2014 ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ഭഗവത് വിഗ്രഹം അതേ രൂപത്തിലായി പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മെയ് മാസത്തിലായാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം കൊണ്ടാടുന്നത്. ഈ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നടത്തി വരുന്ന മഹാഗണപതി ഹോമം പ്രാധാന്യമുള്ളതായി കരുതി വരുന്നു.